മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ത്യജിച്ച ധീരയോദ്ധാവ് സുജിത് ബാബു ശൗര്യചക്രയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നാടിന്റെ സ്മരണാഞ്ജലി. ധീരയോദ്ധാവിന്റെ 15-ാം വീരമൃത്യു ദിനാചരണം നൂറിനാടുള്ള സ്മൃതി മണ്ഡപത്തിൽ നടന്നു. സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ അംഗങ്ങളായ സോമൻ, ഷിനോ എന്നിവർ ചേർന്ന് ധീരയോദ്ധാവിന്റെ മാതാപിതാക്കളെ പൊന്നാട അണിയിച്ചാദരിച്ചു. നമ്മുടെ രാഷ്ട്രം എന്നും ഒരാധിക്യം എന്നും ഓർമ്മിക്കും. കാരണം ഈ വീട്ടിൽ നിന്നാണ് വീട്ടിലുള്ള രാഷ്ട്ര സേവനത്തിന് പോയത്. ഏകദേശം 3500 കിലോമീറ്റർ ദൂരെ കാശ്മീരിലെ പൂഞ്ചിൽ തൻ്റെ ജീവിതം തൻ്റെ 2-ാമത്തെ അമ്മയായ ഇന്ത്യ മഹാരാജത്തിന് വേണ്ടി വിഭവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് നാമർപ്പിക്കാം. സുജിത് ബാബു ശൗര്യചക്ര സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ വിവിധ സൈനിക കൂട്ടായ്മകൾ, നൂർനാട് ITBP 27-ാം ബറ്റാലിയനിലെ സൈനികർക്കൊപ്പം ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ്, NCC കേഡറ്റുകൾ, എക്സ് സർവീസ് മെൻ, യൂണിയൻ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സൈനിക കുടുംബാംഗങ്ങളും നാട്ടുകാരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് സുജിത് ബാബു സ്മാരക ട്രസ്റ്റ് നിർധനർക്കുള്ള ചികിത്സാ സഹായവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. 2008 ഒക്ടോബറിൽ കാശ്മീരിൽ വെച്ച് പാകിസ്ഥാൻ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് ലാൻസ് നായിക് സുജിത് ബാബു വീരമൃത്യു വരിച്ചത്. 11 ബുള്ളറ്റുകൾ ഏറ്റിട്ടും ജീവൻ പൊലിയും വരെ മാതൃരാജ്യത്തിനായി പൊരുതി മരിച്ച 23 വയസ്സുകാരന സുജിത് ബാബുവിന് മരണാനന്തരം 2019 രാജ്യം ശൗര്യചക്ര നൽകി ആദരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് CJ അജിത് കുമാർ, സെക്രട്ടറി എ മണികണ്ഠൻ, NCC ഓഫീസർ TJ കൃഷ്ണകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ്, ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ പ്രതിനിധികളായ പ്രസിഡന്റ് രാജീവ്, സുഭാഷ്, ഹരിദാസൻ, ശശി, ജെയിൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. CDNet News, ചാരുമോട്.